എണ്ണം മാത്തിയെടുത്തിട്ട് വെട്ടി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും മുളകുപൊടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കപ്പ എടുത്തിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ കണ്ടെന്നുള്ള വെട്ടി നുറുക്കി ഒരു പാത്രത്തിലാക്കി എടുത്ത് അങ്ങോട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് കപ്പ മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. ഇനിയാണ് നമ്മുടെ മത്തിയായിട്ടുള്ള കയ്യാങ്കളി. വേവിച്ച് വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ദശ മാത്രം എടുക്കുക, മുള്ളു മാറ്റി ദശ മാത്രം എടുക്കുക. മുള്ളിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ദശ മാത്രം മാറ്റി വെച്ചിരിക്കുന്ന മത്തി എടുത്തിട്ട് നമ്മുടെ കപ്പയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക. കപ്പയും മത്തിയും ഒരു കോമ്പിനേഷൻ തന്നെ. അങ്ങനെ നമ്മൾ കപ്പയും മത്തിയോടെ അടിപൊളിയായിട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഈ ഇളക്കി വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ എണ്ണ ചൂടാക്കി അടുത്തിലേക്ക് കുറച്ച് കടുകും കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഈ ഇളക്കി വെച്ചിരിക്കുന്ന കപ്പയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഈ ഇളക്കുക. അങ്ങനെ നമ്മുടെ കപ്പയും മത്തിയുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ച് കപ്പയും ഒരു മത്തിയുടെ പീസ് കൊടുത്ത് കഴിച്ചാണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്.